നമസ്കാരം. അനവരും വളരെ പ്രബഹരും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പം മറയൂർ ചരക്ക് കര ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ ചരക്ക് കര ഉണ്ടാക്കുന്ന എങ്ങനെയാണ്, അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും എങ്ങനെയാണ് നടക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് വീഡിയോ എടുക്കുന്നത്. നമുക്ക് അതിൻ്റെ പ്രോസസ്സ് കൊടുക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ വന്നേക്കുന്ന ചരക്ക് കര ഉണ്ടാക്കുന്ന യൂണിറ്റ്, അക്ഷയ ശർക്കര യൂണിറ്റ് മറയൂർ. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് കണ്ടു പോകുന്നുണ്ട്. അപ്പോൾ നേരെ ഇനി ശർക്കര യൂണിറ്റിലോട്ട് കയറിച്ചല്ല. ശർക്കര ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കരിമ്പ്, ഇതിൽ നിന്നാണ് കരിമ്പ് യൂസാക്കിയിട്ട് ശർക്കര ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ ശർക്കര ഉണ്ടാക്കാൻ വേണ്ടി കരിമ്പിൻ്റെ ജ്യൂസ് എടുക്കുന്ന മെഷീനാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ പണിക്കാർ നോക്കി. ഇതാണ് ആ മെഷീൻ. ഇങ്ങനെ ജ്യൂസ് എടുത്ത് ഇതിൽ നിന്നാണ് ശർക്കര ഉണ്ടാക്കുന്നത്. ഓക്കെ, നമ്മൾ രാവന്തിയോളം പണിയെടുത്തിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. ഇവിടെ നിന്ന് കരിമ്പ് കയറ്റി കൊടുക്കും, അത് ജ്യൂസായിട്ട് ഈ ഇതിൽ വീഴും. ഇവിടെ നിന്ന് ഹോസ് വഴി നേരെ അവരുടെ ഫാക്ടറിയിലോട്ട് ഫാക്ടറിയിലോട്ട് പോകല്ലേ. അപ്പോൾ അവിടെയാണ് അതിൻ്റെ ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതേ രാവിലെ മുതൽ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. രാവിലെ മുതൽ എടുത്തിട്ടാണ് അവിടെയല്ലേ. ഓക്കെ, ഇതൊക്കെ ഇവിടുത്തെ ചേട്ടന്മാരാണ് കേട്ടോ. ഇവിടെ കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കുന്ന ചേച്ചി തന്നെ. അതെ, ഇത് ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. അവിടെ ഉണ്ടല്ലേ കരിമ്പ് ജ്യൂസ് ആയിക്കൊണ്ടിരിക്കുന്നത്, ഈ പൈപ്പ് വഴി വന്നിട്ട് ഇത് നോക്കിയേ ഈ ടാങ്കിലോട്ട് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ടാങ്കിലോട്ട് നിറഞ്ഞു, ഇവിടെ നിന്നാണ് നേരെ ഈ ചരിവത്തിലോട്ട് അതുണ്ടാക്കാൻ വേണ്ടി ഇടുന്നത്. നമ്മൾ ജ്യൂസ് ഉണ്ടാക്കണ കണ്ടില്ലേ, അത് നേരെ ഇവിടെ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ മറയൂർ ശർക്കര യൂണിറ്റിലോട്ട് പോണേണ്. ഇവിടെ ശർക്കര പാനി കിടന്ന് തിളക്കണേ ഇങ്ങനെ തിളച്ച് 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 കഴിയുമ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു മറിക്കും. ചേട്ടാ, ഇതായിട്ടില്ലല്ലേ മറിക്കാൻ? ഒരു മണിക്കൂറാണ് ഇത്. ഒരു മണിക്കൂറും കൂടി കിടന്ന് തിളച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇത് നേരെ ഇതിലോട്ട് മറിച്ചിട്ട് അവർ ഉണ്ട ഉണ്ടാക്കി എടുക്കും. അതാണ് അതിൻ്റെ പ്രോസസ്സ്. നമുക്കിത് ഇവിടെ നിന്ന് മേടിക്കാനും കാര്യങ്ങളൊക്കെ കിട്ടും. മേടിച്ചാ ആ അപ്പോൾ 1 കിലോ ശർക്കര മമ്മി മേടിച്ചിട്ടുണ്ട്. ശർക്കരയുണ്ട്. ആ കാണിച്ചു തന്നെ, ഒന്ന് കാണിച്ചത് ചെയ്തവർ പിടിച്ചു വെച്ചേക്കണ ശർക്കര ഉണ്ടാക്കി പിടിച്ചു വെച്ചേക്കണത്. ഇതൊക്കെ എത്ര ചെറിയ പീസ് ശർക്കര നോട്ടെ. സൂപ്പർ. ഇവിടെ ഇല്ല, ഇത് തിളക്കണത് ഒരു ചേട്ടൻ്റെ കൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ചേട്ടാ, ഇത് എത്ര മണിക്കൂറത്തെ പ്രോസസ്സാണ്? എത്ര മണിക്കൂർ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം? ആ അല്ല, ഇത് എത്ര മണിക്കൂർ തിളച്ചുകൊണ്ടിരിക്കണം? 3 മണിക്കൂർ തിളച്ചാൽ മാത്രമേ ഇത് അവിടെ പോയിട്ട് പിന്നെ ആ അറിയാം. ഓക്കെ, ആ ഓക്കെ. അപ്പം അതുപോലെ ഉണ്ടായി കിടക്കുന്നതാണ് ആ കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഓക്കെ, ഒന്ന് അതൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇത് അവർക്ക് അതിൻ്റെ മറ്റേ എന്താ പറയുക, കണക്കും കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ ഉണ്ടാക്കിയിട്ടേക്കണ ശർക്കരയാണ് ഈ കിടക്കുന്നത്. ജ്യൂസ് എടുത്ത് വെച്ചേക്കണ ചണ്ടി, അതെല്ലായിടത്തും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെയും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഇതുണ്ടാക്കാൻ ഉപയോഗിക്കണ തീ അതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ.